അന്താരാഷ്ട്ര ഫുട്ബോളിൽ കിരീടത്തിനായി അർജന്റീന കാത്തിരുന്നത് നീണ്ട 28 വർഷമാണ്. ഈ കാത്തിരിപ്പിന് അവസാനമായത് 11 മാസം മുൻപ് ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിലായിരുന്നു. കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടിയപ്പോൾ അർജന്റീനയും മെസ്സിയും കിരീട വരാഴ്ചയ്ക്ക് മാത്രമല്ല വിമർശന വഴക്കി കൂടിയാണ് അന്ത്യം കുറിച്ചത്. 11 മാസത്തിനപ്പുറം യൂറോകപ്പ് ജേതാക്കളായ ഇറ്റലിക്കെതിരെ ആധികാരിക വിജയത്തോടെ വൻകരകളിലെ ചാമ്പ്യന്മാർ ഏറ്റുമുട്ടിയ ഫൈനൽ ഇസീമയിലും മെസ്സിയും സംഘവും കപ്പുയർത്തി. യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയുള്ള ഇറ്റലിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിലായിരുന്നു അർജന്റീനയുടെ ജയം. ബ്രസീലിന്റെ മണ്ണിൽ നടന്ന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ പ്രധാന കിരീടവും സ്വന്തമാക്കിയ അർജന്റീന ഖത്തർ ലോകകപ്പിലേക്കുള്ള പാത കൂടുതൽ തെളിച്ചമുള്ളതാക്കിയിരിക്കുകയാണ്. അവസാന 32 മത്സരങ്ങളായി അർജന്റീന പരാജയം അറിഞ്ഞിട്ടില്ലെന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കാം. 2019 കോപ്പ അമേരിക്കയിലാണ് അർജന്റീന അവസാനമായി ഒരു മത്സരം തോൽക്കുന്നത്. ലിയണൽ സ്കലോണി എന്ന പരിശീലകൻ തനിക്ക് വേണ്ട താരങ്ങളെ കൃത്യമായി കോർത്തിണക്കി ഉണ്ടാക്കിയ ടീം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും കൂടുതൽ അപകടകാരികളായി വരികയാണ്. യൂറോകപ്പിൽ ആക്രമണ ഫുട്ബോൾ കൊണ്ട് അഴിഞ്ഞാടിയ ഇറ്റലിയെ നിഷ്പ്രഭരാക്കിയ മത്സരത്തിൽ പന്തിന്മേലും ആക്രമണത്തിലും പൂർണ്ണമായും ആധിപത്യം പുലർത്തിയ അർജന്റീനയെ തടുക്കാൻ അസൂറികൾ പാടുപെടുകയായിരുന്നു. കൃത്യതയോടെ പടുത്തുയർത്തിയ അർജന്റീന ടീമും അതിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്ന താരങ്ങളും അവരുടെ ആത്മവിശ്വാസവും നയിക്കാൻ ലയണൽ മെസ്സിയെ പോലൊരു താരത്തിന്റെ സാന്നിധ്യവുമെല്ലാം ഖത്തർ ലോകകപ്പ് ലക്ഷ്യമിട്ട് തയ്യാറെടുക്കുന്ന ടീമുകൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. 5 മാസങ്ങൾക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കം നടക്കാനിരിക്കെ മറ്റൊരു കിരീടം കൂടി ഉയർത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് അർജന്റീന തെളിയിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.